please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന നേത്രരോഗങ്ങളെ കുറിച്ചാണ്. ഇതിനായി തിരുവനന്തപുരം പ്രിസൈസ് ഐ കെയറിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ തുഷാര ഒപ്പം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഇപ്പോൾ കുട്ടികളിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള നേത്രരോഗങ്ങൾ കാണുന്നുണ്ട്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട വെച്ചുള്ള ഒരു ശീലമാണ് കണ്ടുവരുന്നത്. അത്രത്തോളം നേത്രരോഗങ്ങൾ കുട്ടികളിൽ കൂടി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് രണ്ടു മൂന്ന് വിധത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, അതിപ്പം കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു, നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നു. പിന്നെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം കാരണം കൂടുതൽ അവർ അടുത്തുള്ള ചെറിയ ചെറിയ ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ വീടുകളിലും താമസിക്കുമ്പോൾ വെളിയിൽ പോയി കളിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ വരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അവർ വീട്ടിൻ്റെ അകത്ത് അവർ ടി വിയോ മൊബൈലോ ഫോണോ ഒക്കെ ആയിട്ട് അവർ നിയർ വർക്ക് കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം കാഴ്ച വൈകല്യം, റിഫ്രാക്റ്റീവ് എറേഴ്സ്, അങ്ങനെ ഓരോന്ന് കൂടാനുള്ള സാധ്യത ഉണ്ട്. ഡോക്ടർ, പ്രധാനമായും എന്തൊക്കെ നേത്ര രോഗങ്ങളാണ് ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്നത്? കാഴ്ചക്കുറവ്, അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ രോഗങ്ങളാണ്? അതിപ്പം രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ചെറുപ്പം മുതൽ എടുക്കുകയാണെങ്കിൽ മാസം തികയാത്ത കുട്ടികളുണ്ട്. മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്നുള്ളൊരിത് ഭയങ്കര കോമൺ ആണ്. എന്താണ് ഡോക്ടർ, അതൊരു രോഗമാണോ, കാഴ്ചക്കുറവാണോ? അത് അതുണ്ടെങ്കിൽ, മാസം തികയാത്ത കുട്ടികളിൽ റെറ്റിന ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് സ്ക്രീൻ ചെയ്താലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം മാസം തികയാത്ത കുട്ടികളെയെല്ലാം തന്നെ ഒരു നേത്രരോഗ വിദഗ്ധൻ കണ്ട് റെറ്റിന ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് ചികിത്സയുണ്ട്. ലേസറും സർജറിയും ഒക്കെയാണ് അതിനുള്ള ചികിത്സ. അത് തക്കതായ സമയത്ത് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് അന്ധത വരെ ഉണ്ടാക്കാം. മറ്റെന്തൊക്കെ രോഗങ്ങൾ? പിന്നെ വേറെ വലിയ സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതാണ് കൂടുതലായി കാണാറ്, കാഴ്ച വൈകല്യങ്ങൾ. പിന്നെ കണ്ണട വയ്ക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ അത് ശരിയായി കണ്ടുപിടിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ആംബിലോപ്പിയ അല്ലെങ്കിൽ മടിയൻ കണ്ണ്, ലേസി ഐ എന്ന് പറയുന്നത്. പിന്നെ കോങ്കണ്ണ്, പിന്നെ റിയറായി പിന്നെ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, ഓരോ സീസണിൽ വരുന്ന കണ്ണിലെ ചൊറിച്ചൽ, കണ്ണിൽ വെള്ളം വരെ, ചെങ്കണ്ണ് പോലെ, പക്ഷെ ഇൻഫെക്ഷ്യസ് അല്ല, പക്ഷെ അലർജി മൂലമുള്ളത്, ഡസ്റ്റ്, പോളൻ, അത് കാരണമുള്ള കണ്ണിലെ ചൊറിച്ചൽ, വെള്ളം, അതൊക്കെ ഭയങ്കര കോമൺ ആണ്. പിന്നെ കുട്ടികളിൽ തിമിരം, അതും വരാം. കുട്ടികളിൽ തിമിരം റെയറാണ്, എന്നാലും അതും വരാം. പാരമ്പര്യം ഒരു ഘടകമാണ്, എന്നാലും ഒരു 80% 80% അതിന് കാരണം ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവരുടെ അച്ഛനമ്മമാരിൽ അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ അമ്മ ഗർഭസ്ഥ അതില് അവർക്ക് ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രായുട്രൈൻ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഇവർക്ക് കാറ്ററാക്റ്റ് തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നേത്ര വൈകല്യങ്ങൾ, കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിന്റെ ഒരു ടെസ്റ്റും രീതികളും എങ്ങനെയാണ്? നവജാത ശിശുക്കളിൽ ഇത് ഇങ്ങനത്തെ റിസ്ക് എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ, അതായത് പ്രിമച്യൂറായിട്ട് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, സാധാരണ പറയുന്നത് ഒരു 34 ആഴ്ചയ്ക്ക് മുമ്പും ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ സിന്ധു ആണ്, പത്തനംതിട്ട. സിന്ധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ പറയൂ സിന്ധു. ഞാൻ എന്റെ കുട്ടിക്ക് ഒരു ഇതുണ്ട്, ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ മുഖം ഇച്ചിരി ചരിച്ചു പിടിച്ചിട്ട് നമുക്ക് തോന്നുന്നു ഒരു കണ്ണും കൊണ്ടാ കാണുന്നതെന്ന്. അപ്പം കണ്ണ് ടെസ്റ്റ് ചെയ്തു, കണ്ണിന് കുഴപ്പമൊന്നും ഇല്ല. ഇപ്പം 12 വയസ്സായിട്ടുണ്ട്. അപ്പൊ അത് എന്താ, മുന്നോട്ട് കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണോ? അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കണ്ണ് പൊത്തി പിടിച്ചിട്ട് എനിക്ക് സൈഡ് ഏത് കണ്ണും കൊണ്ടാ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു, ആ കണ്ണ് ഞാൻ പൊത്തിപ്പിടിച്ചിട്ട് പറയും മറ്റേ കണ്ണും കൊണ്ട് കുഞ്ഞ് കാണ, അങ്ങനെ. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, രണ്ട് കണ്ണും കൊണ്ടും കാണും. പക്ഷെ ഇതെപ്പോഴും നമ്മള് പറയാത്തപ്പോ നമ്മള് മറന്ന് പിന്നെ അങ്ങനെ അങ്ങ് ആയി പോന്നു.
ഇങ്ങനെ തല റൈറ്റിലോട്ട് ചരിച്ചിട്ട് ലെഫ്റ്റ് കണ്ണും കൊണ്ടാണ് കൂടുതൽ കാണുന്നത്. ഒരുപാട് വായിക്കുന്ന കുട്ടിയുമാണ്, വായിക്കുമ്പോ അങ്ങനെ കണ്ടിട്ടില്ല. അത് പ്രശ്നമാണോ അത് ചോദിക്കാനാണ്. 12 വയസ്സായ മോക്ക് ഇപ്പോഴാണോ തല ചരിച്ചു തുടങ്ങിയതോ? അല്ല, കുഞ്ഞിലെ മുതലേ ഇങ്ങനെയാണ് കാണുന്നത് ടിവിയിൽ. അതായത് നോക്കുമ്പോ 2 വയസ്സ് 3 വയസ്സ് മുതലേ അങ്ങനെയാണോ? കൊറേ നാളായി നമ്മള് ശ്രദ്ധിച്ചത്. ഞാൻ എന്റെ ഗ്രാൻഡ് സൺ ആണ്, ഞാന് കാണുമ്പോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മോന്റെ പേരൻസും എന്റെ മക്കളും പറയും അങ്ങനെ നോക്കല്ലേ നേരെ നോക്ക. അപ്പൊ ഒത്തിരി ശ്രദ്ധിച്ചാണ് എല്ലാം, വളരെ ഗ്രാസ്പ് ചെയ്യും. ഇത് ഇതിനായിട്ട് കാണിച്ചില്ല, പക്ഷേ കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ് വിഷയെന്നൊക്കെ. പക്ഷെ തല ചരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു കാഴ്ചക്കുറവിന്റെ ഒരു ലക്ഷണം, ഒരു ആസ്റ്റിക് മാറ്റസിന്റെ ഒരു ലക്ഷണം കൂടിയാണ് തല ചരിച്ചു നോക്കുന്നത്. അപ്പൊ അതിൽ വിഷനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാകത്തില്ല. വിഷനിൽ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും, പക്ഷെ അത് ഒരു ഹോസ്പിറ്റലിൽ പോയി മര്യാദയ്ക്കുള്ള പരിശോധനകൾ ചെയ്താലേ വിഷനിൽ എത്രത്തോളം കുഴപ്പമുണ്ട്. ഇല്ല, കുഴപ്പം കാണുന്നില്ല. സ്കൂളിലും വിഷൻ സൈറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, അല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ രണ്ട് കണ്ണിന്റെ കാഴ്ച നല്ലതാണ്. ഒന്ന് റിഫ്രാക്റ്റീവ് എറർ കാരണം ഉണ്ടാകാം, രണ്ട് നമ്മുടെ ഓരോ കണ്ണിന്റെ പേശി മസിൽസ് സുപ്പീരിയർ ഒബ്ലിക് എന്ന് പറയുന്ന അതിന്റെ വീക്ക്നെസ് കാരണവും ഇതേപോലെ തലചരിവ് ഉണ്ടാകാം. കണ്ണിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്, അല്ലാതെ കഴുത്തിനുള്ള മസിൽ പേശി ടോർട്ടിക്കോളോസിസ് എന്ന് പറയും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് വേറെ ടെസ്റ്റുകളൊക്കെ നോക്കിയാലേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? പുനായിന്ന് ഡേസിയാണേ. ശരി ഡോക്ടർ, ചോദിച്ചോ. പറയൂ ഡേസി. ഹലോ. ആ പറയൂ ഡേസി. ഹലോ ഡോക്ടർ, എന്റെ മോക്ക് വേണ്ടിയാണ്, 7 വയസ്സുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് അവക്ക് 2 കണ്ണിലും കൺകുരു വരുക, കേറി മാറി 2 കണ്ണിലും. ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു, പല കാരണൊന്നുമില്ല. പിന്നെ ഒരു ഷാമ്പൂ തന്നു, 1 മാസം ഷാമ്പൂ വെട്ടി നോക്കി. പിന്നെ ഒത്തിരി ഓയിൽമെന്റ് ഒക്കെ തന്നു, അതൊക്കെ പുരട്ടിയിട്ടും ഇപ്പോഴും അത് മാറുന്നില്ല. 2 കണ്ണിലും ഇങ്ങനെ വന്നോണ്ടേയിരിക്കുക, കേറി മാറി വന്നോണ്ടേയിരിക്കുക കൺകുരു. ഓക്കെ, മോളുടെ കാഴ്ച നോക്കിയിട്ടുണ്ടോ? അത് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഒരു കണ്ണാടി വെക്കാൻ പറഞ്ഞു. റെഗുലർ നമ്പറാ 0.25. ഡിജിറ്റൽ ബോർഡാ, ബോർഡില് എഴുതുമ്പോ ആ കണ്ണാടി വെച്ച് നോക്കാനാ പറഞ്ഞേക്കുന്ന ഡോക്ടർ. ഇത് കുട്ടിക്ക് ഫുൾ ടൈം ഉപയോഗിക്കാനുള്ളതാണ് ഈ കണ്ണാടി. മൂക്ക് അത്രയും പവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കുരുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കുട്ടി സ്ഥിരമായി വെക്കാറുണ്ടോ? ശരി, എനിക്ക് കോളക്കട്ട എന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ കാഴ്ചക്കുറവ് കാരണം കൺകുരുക്കൾ വരുന്നത് അതുകൊണ്ടാണോ അതോ മറ്റ് ഇൻഫെക്ഷൻസ് കാരണം കൺകുരുക്കൾ വരും? കൺകുരുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഐലിഡിന്റെ മുകളിൽ ചെറിയ ചെറിയ ഗ്ലാൻഡുകളുണ്ട് മെബോമിയൻ, അതിന്റെ ബ്ലോക്ക് ആവുകയും അതിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് കൺകുരു എന്ന് പറയുന്നത്. അപ്പം ശരിയാണ്, അതൊരു ഇൻഫെക്ഷൻ ആണ്. പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. കുട്ടികളിൽ സാധാരണ അത് റിഫ്രാക്റ്റീവ് എറർ കാരണമാണ് ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ കാരണം എന്തെങ്കിലും ലിഡിലെ ഇൻഫെക്ഷൻ, ലെഫ്രൈറ്റിസ് കാരണം ഉണ്ടാകാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ഒന്ന് വിഷൻ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഗ്ലാസ്സസ് ഉപയോഗിക്കണം, രണ്ട് ഇതിന് ബ്ലെഫ്രൈറ്റിസിനുള്ള ട്രീറ്റ്മെന്റ്, അതായത് ആ ലിഡ് ഹൈജീൻ ക്ലീൻ ആയിട്ട് വെക്കാനുള്ള ഷാമ്പു വെച്ച് ക്ലീൻ ചെയ്യാനും അതിനുള്ള ഓയിൻമെന്റുകളും കൊടുക്കും. മുതിർന്നവരിൽ ഡയബറ്റീസ് അതൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ കുട്ടികളുടെ അല്ല മുതിർന്നവരുടെ കാര്യം എടുത്താൽ പോലും ഒരുപാട് യാത്ര ചെയ്യുന്നവർ ഈ കണ്ണിൽ പൊടിയടിക്കുമ്പോൾ അത്തരത്തിൽ ഈ ശുചിത്വമില്ലായ്മ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. കൺകുരുവനാണോ ഉദ്ദേശിച്ചത്? മറ്റേ കണ്ണിൽ മറ്റേ ഇൻഫെക്ഷൻസിനായാലും അലർജിക്കായാലും യാത്ര ചെയ്യുന്ന പൊടിയടിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് കുട്ടികളിൽ സാധാരണ കാണുന്നത് കണ്ണിന് അലർജി വരികയാണ്. കണ്ണിന് ചുവപ്പ് വരിക, വെള്ളം വരിക, ചൊറിച്ചൽ, ഇതൊക്കെ സീസണൽ ആയിട്ടും ഞങ്ങൾ കൂടുതൽ കാണാറുണ്ട്. അതിന് ആ സമയത്ത് അതിനുള്ള തുള്ളിമരുന്നുകൾ ഒഴിക്കുക. പക്ഷെ അത് കാണുന്നത് കൂടുതലും ആൺകുട്ടികളിലാണ് ആ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന പിക്ചർ. അതൊരു 6 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സ് വരെ അതിങ്ങനെ പീക്ക് ഓരോ സീസണിലും വന്നും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ 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 ഹലോ, ആരാണ് വിളിക്കുന്നത്? ആദിൽ. ശരി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, പറയൂ പറയൂ ആദ്യം. ആ മാഡം പറഞ്ഞോളൂ.
ആദിൽ എന്താണ് സംശയം എന്ന് വെച്ചാൽ ചോദിച്ചോളൂ. മേഡം, നമ്മൾ ഈ കണ്ണ് ഇങ്ങനെ ബൾജ് ചെയ്ത് വെളിയിലേക്ക് വരികയാണ് കേട്ടോ. കണ്ണ് ഇങ്ങനെ ബൾജ് ചെയ്ത് വെളിയിലേക്ക് വരുവാണ് കുട്ടിയുടെ. ഒരു കണ്ണ് മാത്രമാണോ, എത്ര പ്രായമുണ്ടോ? അല്ല, രണ്ട് കണ്ണ് ഇങ്ങനെ ബൾജ് ചെയ്ത് വെളിയിലേക്ക് വരിക. എത്ര പ്രായമുണ്ടാവും അതിൽ? ആർക്ക് വേണ്ടിയിട്ടാണ്? 17 വയസ്സ്. രണ്ട് കണ്ണ് മുന്തി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? രണ്ട് കണ്ണ് ഇങ്ങനെ വരുന്നു. തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ തൈറോയിഡ് ഒന്നും ഇല്ല. കാണിച്ചിരുന്നോ നിങ്ങള് കാണിച്ചായിരുന്നു? അപ്പൊ എന്താ പറഞ്ഞത്? ഒരു പറഞ്ഞെന്ന് പറയുമ്പം ഇത് കൊറേ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാ പറയുന്നത്. കാഴ്ച പരിശോധിച്ചിട്ടുണ്ടോ? കാഴ്ച പരിശോധിച്ചു. കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് മാത്രമല്ല ഈ കണ്ണിന്റെ അടിഭാഗത്ത് നല്ല ചുമന്ന് തുടുത്ത് കിടക്കും. ഇത് ശരിക്കും ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിക്കാതെ അതിനൊരു കമന്റ് പറയാൻ കാരണം എന്ന് പറയാൻ പറ്റില്ല. ഉന്തി വരുന്നതിന് പലതരം കാരണങ്ങൾ ഉണ്ടാവാം. ഈ ഏജ് ഗ്രൂപ്പിലും ഇതും വേറെ ടെസ്റ്റുകൾ ചെയ്യാതെ നിങ്ങൾ പറയുന്ന ഉന്തി വരികൾ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളാണോ എന്നുള്ളത് ക്ലിയർ ആയി പറയാൻ പറ്റില്ല. ഡോക്ടർ, നമുക്ക് മറ്റിപ്പോ കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അത് അവരെന്തെങ്കിലും അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുമോ നമുക്ക്? നമ്മളെങ്ങനെ മനസ്സിലാക്കും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്? ചെറിയ കുട്ടികൾ, കാഴ്ച കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ സാധാരണ കാണും. ഒന്നെങ്കിൽ അവർ ടി വിൻ്റെ അടുത്തേക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചൊറിയുക, ചൊറിച്ചല്, തിരുമ്മല്, പിന്നെ തല ചെരിച്ച് വെക്കുക, അതൊക്കെ ലക്ഷണങ്ങളാണ്. അടുത്ത് പിടിച്ച് ബുക്ക് വായിക്കുക, അതേപോലെ കോങ്കണ്ണുണ്ടെങ്കിൽ അങ്ങനത്തെ കാണുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ വെള്ളം വരിക, അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു നേത്രരോഗത്തിനെ കാണിച്ച് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് ഡോക്ടർ ഇതിന്? ഇപ്പോൾ കാഴ്ചക്കുറവാണെങ്കിൽ കണ്ണട വെക്കുക, അത് മാത്രമാണോ ഒരു പോംവടി എന്ന് പറയുന്നത്? അതോ മറ്റ് കാഴ്ചക്കുറവുകൾ പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അത് ഓരോരുത്തരുടെ പരിശോധിച്ച് കാഴ്ചക്കുറവിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചത്. ഇപ്പൊ റിഫ്രാക്റ്റേഴ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. കണ്ണട വെച്ചാൽ മുഴുവൻ കാഴ്ച കിട്ടുന്നതാണെങ്കിൽ അതാണ് വെച്ചിട്ട് ആദ്യം ട്രൈ ചെയ്യുക. വേറെ പല കാരണങ്ങളുണ്ടാവും. ഇതിപ്പം കോർണിയയിലെ നേത്രപടലത്തിലെ എന്തെങ്കിലും പാടയാണെങ്കിൽ അത് കാരണം കാഴ്ചക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ലെൻസിൽ എന്തെങ്കിലും തിമിരമാണെങ്കിൽ അത് കാരണവും കാഴ്ചക്കുറവുണ്ടാവും. ബാക്കോട്ട് പോയി അതിന് ഞരമ്പിന് റെച്ചിനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാരണവും കാഴ്ചക്കുറവുണ്ടാവും. അപ്പം എന്ത് കാരണം കൊണ്ടാണ് കുട്ടിക്ക് കാഴ്ചക്കുറവുള്ളതെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ. ശരി ഡോക്ടർ, ഒരു കോളുണ്ട്. ഹലോ 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 പറയൂ. കണ്ണിനകത്ത് കണ്ണിക്കുരു വരുന്നുണ്ട്. ഓക്കേ, കണ്ണിക്കുരു വരുന്നുണ്ട്. ശരി, എനിക്ക് തോന്നുന്നു നേരത്തെ വന്ന അതേ സംശയം കണ്ണിൽ കുരു തന്നെയാണെന്ന് തോന്നുന്നു. എന്താണ് ഡോക്ടർ, ഈ കണ്ണിൽ കുരു വരുമ്പോൾ എന്താണ് പ്രധാനമായും നമ്മുടെ ചെയ്യേണ്ട ഒരു ചികിത്സാ രീതി എന്താണ്? ഈ കാഴ്ചക്കുറവ് എന്താ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക തന്നെയാണോ ആദ്യം ചെയ്യേണ്ടത്? ആഴ്ചയൊരാഴ്ച കൺകുരുവിന്റെ വേദനയും കുരുവും മാറാനുള്ള ഓയിന്റ്മെന്റും ചൂടുപിടിപ്പിക്കലും ചെയ്യും. അതൊരാഴ്ചക്കുള്ളിൽ സാധാരണ അത് ശരിയായി പോകും. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കൺകുരു വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. അത് ഒന്നും കൂടെ കുട്ടിയുടെ കാഴ്ച നോക്കണം. കാഴ്ച നോക്കി എന്തെങ്കിലും ചെറിയ പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ണട വെക്കേണ്ട കുട്ടിയാണെങ്കിൽ അത് വെച്ചാൽ ശരി. ശരി ഡോക്ടർ, ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ ഗ്ലോക്കോമ എന്താണ്, ആ രോഗം എന്താണ്? അതൊരു നേത്ര ഇതുപോലെ കാഴ്ചക്കുറവ് തന്നെയാണോ ഗ്ലോക്കോമ എന്ന് പറയുന്നത്? കുട്ടികളിലും ഗ്ലോക്കോമ വരാം. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തുള്ള പ്രഷർ കൂടുന്ന ഒരു അവസ്ഥയാണ്. അത് മുതിർന്നവരിലാണ് നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷെ എന്നാലും വളരെ റിയർ ആയിട്ട് കുട്ടികളിലും വരാം. അത് ജനിച്ച ഉടനെ വരാം. അങ്ങനെ കൺജനിറ്റൽ ഗ്ലോക്കോമ എന്ന് പറയും. അങ്ങനെ ആവുമ്പോൾ കണ്ണിന്റെ മർദ്ദം കൂടി, കണ്ണിന്റെ സൈസ് വലുതായി, നേത്രവെള്ളം വൈറ്റായി ഒപ്പേക്ക് ആവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അത് ഇറ്റ് ഈസ് എ ബ്ലൈൻഡിങ് കണ്ടീഷൻ. അത് കാഴ്ച നഷ്ടമായി പൂർണ്ണമായി ഇല്ലാതാവാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ അങ്ങനത്തത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച്
സർജറിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എത്രയും പെട്ടെന്ന്, അതായത് അത് കണ്ടുപിടിച്ച് വിത്തിൻ മന്ത്സ്, അത് 2 മാസമുള്ള കുട്ടിയായാലും നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ഡോക്ടർ, എന്തായിരിക്കും ഇപ്പോൾ ഗ്ലോക്കോമ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ആദ്യം ചെറിയ കുട്ടികളിൽ, ശിശുക്കളിൽ കാണുന്നത് കണ്ണിന് വെള്ളം വരിക, കണ്ണിൻ്റെ സൈസ് ഭയങ്കരമായി വലുതാവുക, കുട്ടി വെളിച്ചത്തിലേക്ക് ഒട്ടും നോക്കാതിരിക്കുക, ഫോട്ടോഫോബിയ എന്ന് പറയും, ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ശരി ഡോക്ടർ, കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ആ, ഞാൻ ജയലക്ഷ്മി ആയിരുന്നു. ജയലക്ഷ്മി, ഡോക്ടറോട് ചോദിച്ചോ. ഡോക്ടർ, പറയൂ. ജയലക്ഷ്മി, ഞാൻ എന്റെ മോക്ക് വേണ്ടിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. 8 വയസ്സാണ് എന്റെ മോക്ക്. ഓക്കെ. ഒന്നര വർഷം മുന്നാണ് കാഴ്ച ഇത് തുടങ്ങിയത്. ഓക്കെ. അപ്പോ പെട്ടെന്ന് വന്നതാണ് കണ്ണിന് കാഴ്ച കുറവാണ്. ഇപ്പൊ 2 കണ്ണിനും 2.5 ഇതുണ്ട്. അപ്പോ അത് ഇനി ആ പവർ കൂട്ടാനും പിന്നെ ഗ്ലാസ് ഒഴിവാക്കാനും ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നേ? 8 വയസ്സുള്ള മോക്ക് കണ്ണട വെച്ചാൽ കുട്ടിക്ക് പൂർണ്ണമായി കാഴ്ചയുണ്ടോ? ആ ഉണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് വെച്ച് ആ നിമിഷം തൊട്ട് ഗ്ലാസ് കണ്ടിന്യൂ ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഓക്കെ. കണ്ണട വെക്കുന്ന കുട്ടിക്ക് കണ്ണട വെച്ചാൽ മുഴുവൻ കാഴ്ചയുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അല്ലാതെ കണ്ണട ഒഴിവാക്കാനുള്ള, കണ്ണട ഒഴിവാക്കാൻ നമുക്ക് കുട്ടിക്ക് 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒരു 16-18 വയസ്സാവുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതുവരെ കുട്ടിക്ക് കണ്ണാടി തന്നെ ഉപയോഗിക്കേണ്ടി വരും. 16-ന് ശേഷം വെച്ചോണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണാടി വെക്കുന്നത്. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ച് ഇതിപ്പോ മൈനസ് പവർ ആണെങ്കിൽ അത് ഇനിയും കുട്ടിയുടെ കണ്ണ്, ശരീരം വളരുന്നത് പോലെ തന്നെ കണ്ണും വളരും. അപ്പൊ മൈനസ് പവർ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പം നമ്മൾ ആ പവർ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമേ നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ്, അതായത് ലേസർ ട്രീറ്റ്മെന്റോ ലാസിക്കിനോ പറ്റി ആലോചിക്കുകയുള്ളൂ. അത് കുട്ടി ഒരു 18 വയസ്സിന് ശേഷമേ അങ്ങനെയുള്ള ഒരു ഒരു പെർഫെക്റ്റ് പെർമനന്റ് ട്രീറ്റ്മെന്റിനെ പറ്റി ആലോചിക്കുള്ളൂ. അതുവരെ കണ്ണാടി വെക്കുന്നതാണ് നല്ലത്. ശരി ഡോക്ടർ, പലർക്ക് ഈ കണ്ണട വെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ കുട്ടികളായാൽ തന്നെ ചിലപ്പോൾ കുറച്ചു നേരം കണ്ണട വെക്കും, പിന്നെ കണ്ണട വെക്കില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീടുണ്ടാകും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മൾ സാധാരണ കാണുന്നതാണ്, കണ്ണാടി വെക്കാതിരിക്കുക. അപ്പോൾ എന്താ പറ്റും, ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് അവർക്ക് അവരുടെ റെറ്റിന വരുന്ന ഇമേജ് ക്ലിയർ ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ കുട്ടികളിൽ ലേസി ആയി അല്ലെങ്കിൽ മടിയൻ കണ്ണ് എന്ന് പറയുന്നതും വരാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി ഒരു കണ്ണ് മാത്രം കാഴ്ചക്കുറവുള്ളപ്പോൾ, ഒരു കണ്ണ് നല്ല കാഴ്ചയുണ്ട്, മറ്റേ കണ്ണിന് മോശം കാഴ്ചയാണെങ്കിൽ അവർ ആ നല്ല കണ്ണ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മറ്റേ കണ്ണ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ബ്രെയിൻ തന്നെ ആ അങ്ങോട്ട് വരുന്ന ഇമ്പൾസസ്, ആ സ്റ്റിമുലേഷൻ നടക്കാതെ ആ ഇമേജിനെ സപ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കാഴ്ചക്കുറവുള്ള കണ്ണിൻ്റെ കാഴ്ച പിന്നെയും കുറയും. പിന്നെ ഒരു പിൽക്കാലത്ത് കണ്ണാടി വെച്ചാലും കാഴ്ച കിട്ടാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ണട വയ്ക്കുന്നവരാണെങ്കിൽ അത് എപ്പോഴും ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കണം എന്നാണ് ഡോക്ടർ. കുട്ടികളിൽ എസ്പെഷ്യലി, മുതിർന്നവരുടെ കുട്ടികളിൽ എസ്പെഷ്യലി കണ്ണടയ്ക്ക് പവർ വെച്ച് ഇമ്പ്രൂവ്മെന്റ് വരുന്ന കുട്ടികളാണെങ്കിൽ അത് വെക്കണം. അതുപോലെ തന്നെ ഇതേപോലെ മടിയൻ കണ്ണാവുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ കണ്ണ് പാച്ചിങ്ങും ഒക്ലൂഷനും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതായത് കാഴ്ചക്കുറവുള്ള കണ്ണ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നല്ല കണ്ണ് പൊത്തി വെക്കാനും ഉള്ള ചികിത്സകളുണ്ട്. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ, ഡോക്ടറെ പറയൂ. കണ്ണിന് ചുവപ്പ് നിറം. ഓക്കെ. ആ, വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇപ്പൊ 6 ദിവസമായി. ഓക്കെ. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. ഓക്കെ. പീള കിട്ടുന്നുണ്ടോ? ഓ, പീള കിട്ടുന്നുണ്ടോ? എങ്ങനെ, പഴുപ്പായിട്ട് വരുന്നുണ്ടോ രാവിലെ എണീക്കുമ്പോൾ? രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ണിങ്ങനെ ഫുൾ ചീയായിട്ടുണ്ട്. ചീയായിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടെടുത്തോളം ഒരു കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് പോലെയാണ് തോന്നുന്നത്. അത് പകരാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് തുള്ളിമരുന്ന് തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണിച്ചിരുന്നോ ഡോക്ടറെ? ശരി ഡോക്ടർ, എനിക്ക് തോന്നുന്നു കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ശരി ഡോക്ടർ, ഈ ചെങ്കണ്ണ് ഇപ്പോൾ പലരിലും ചില സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നവരായിരിക്കും, അത്തരത്തിൽ അവിടുന്ന് മറ്റു കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യത. അപ്പോൾ ഇത്തരത്തിൽ ചെങ്കണ്ണൊക്കെ കണ്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ? ഒന്ന്, ബേസിക്കലി തൊട്ടാണ് അത് പകരുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് കൈ തൊടാതിരിക്കുക. കൈ തൊട്ട് വേറൊരു സ്ഥലത്ത് തൊട്ട് അത് അവർ തൊട്ട് അവരെ കണ്ണിലേക്ക് വരുന്നതാണ് സാധാരണയായിട്ട്. അപ്പൊ ഈ കോൺടാക്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുക, കൈ കഴുകുക, ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, അതായത് ടവലായാലും തുവാലയായാലും ഫോൺ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊടുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ബേസിക്. ശരി ഡോക്ടർ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഏത് നേരവും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുന്നു, പുറത്ത് കുട്ടികൾ കളിക്കാൻ പോവാതെ ഇരിക്കുന്നു, അത്തരത്തിൽ ഈ സിസ്റ്റത്തിന്റെയും ഫോണിന്റെ ഒക്കെ ഉപയോഗം എത്രത്തോളം അവർക്ക് ഈ കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് ഡോക്ടർ? അവരുടെ ഒരു വളരുന്ന കണ്ണാണ്. അപ്പം നമ്മള് അടുത്ത് മാത്രം നിയർ വർക്ക് മാത്രം കൂടുതലായി വരുമ്പോൾ, ഈ ഫോൺ ഇതൊക്കെ പറയുമ്പോൾ നിയർ വർക്ക് അവർ അടുത്ത് മാത്രം കേന്ദ്രീകരിച്ചാണ് അവരുടെ ഇത് നടക്കുന്നത്. അപ്പം ദൂരദൃഷ്ടി, അതായത് മയോപ്യ പ്രോഗ്രഷൻ വരാനും ദൂരക്കാഴ്ച അങ്ങനത്തെ ഒരു ടെൻഡൻസി കൂടുതലാണെന്ന് ഇപ്പോഴത്തെ പഠനങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഫോണ് ഇങ്ങനത്തെ വീട്ടിനകത്ത് മാത്രം കൂടിയിരിക്കുന്ന കുട്ടികളാകുമ്പോൾ പുറത്ത് കളിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ, എത്രയും കൂടുതൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാഴ്ച വൈകല്യങ്ങൾ, മയോപ്യ, അതൊക്കെ പ്രോഗ്രഷൻ കുറയുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഡോക്ടർ, ഈ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അകലം പാലിച്ച് ഉപയോഗിക്കുന്നതും ഒരുപക്ഷെ നല്ലതായിരിക്കും അല്ലേ? അത് തീർച്ചയായും, പക്ഷെ അത് കുട്ടികൾ ഫോൺ ഒരു ടോയായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് അത്രയും നല്ലത്. ശരി ഡോക്ടർ, നമ്മുടെ സമയം കഴിയുകയാണ്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.